എന്നെ അപ്പാപ്പാന്ന് വിളിക്കല്ലേ മോളെ. ഇപ്പൊ നമ്മള് പോകുന്ന ഫ്രണ്ടിന്റെ ഇടയ്ക്ക് ഞാൻ മാത്തപ്പൻ പറക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, മോള് കൂടെ ഇങ്ങനെ നിന്നോണം. ശ്രുതിയോ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് ഏതാണ് ഇട്ടിച്ചാ വണ്ടി? ഇതെന്റെ ഫ്രണ്ടിന്റെ മോനെ പപ്പു പോൻ. പപ്പു പോനെ കറ പൊന്നിട്ടിച്ചാ നമ്മുടെ ഇന്നത്തെ സെയിം സ്പോട്ട്. ഇട്ടിച്ചെന്നെ ഞാൻ അപ്പാപ്പനാന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടാ, അതൊട്ട് പറഞ്ഞു കൊടുക്കാനും പാടില്ല. പിന്നെ എന്റെ അപ്പാപ്പനെ വിചാരിച്ചിട്ടാണെങ്കിലും മാറി ഒന്ന് സെറ്റാവാന്നുണ്ടെങ്കി കൊറച്ച് കാശുണ്ടാക്കായിരുന്നു. ഒരു കാര്യം ചെയ്താലോ അപ്പാപ്പന്റെ പറഞ്ഞ കുറച്ചുപേരെ പറ്റിച്ചാലോ? ഞാനൊരു കാര്യം പറ്റേ, അമ്മാരെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം അതിന്റെ കാര്യം. രാത്രി 2:30 അമ്മമാരെ സിറ്റിയിലോ, അമ്മമാരൊക്കെ നേരത്തെ ഇറങ്ങി ഒട്ടിച്ചാണ് വരി പിടിച്ചാ. എന്റെ പൊന്നിട്ടിച്ച സിറ്റിയിലെ നമുക്കൊരു ഗ്യാങ് കൂടാണ് വെച്ചാൽ, എന്നിട്ട് ഇവന്മാരെ കാട്ടിലൊക്കെ വലിയ ഗ്യാങ് ആയിട്ട് നമുക്ക് മാറണം. എന്തൊരു പേരെന്താ കേവിയേ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്റെ ഈ ലുക്കൊന്ന് നോക്കി. എന്റെ പൊന്നു ശ്രുതി മോളെ ചോട്ട് ചുമ്മാ അവിടെ നിന്ന പുള്ളാരെ അവിടെ നിന്ന പുള്ളാരെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഇതാക്കിയതാ. അത് എനിക്ക് തോന്നുന്നു കേവിയല്ല ഏതോ ഒരുത്തരാന്ന് തോന്നുന്നു, അവനെ സംസാരിച്ചതാന്ന് തോന്നുന്നു. അവൻ പോയി അവന്റെ കുഞ്ഞമ്മയും മാപ്പിള എല്ലാത്തിനെയും വിളിച്ചിട്ടുണ്ട്. അങ്ങേരുണ്ടല്ലോ മറ്റേ അപ്പാപ്പനെന്ന് പറഞ്ഞാ പേര് റൈസിന് തന്നെ നല്ല ഏട്ടാ. എന്റെ ഐഡി ചോദിച്ചു ഐഡി അല്ലല്ല ഐഡി കാണിച്ചാ പൊക്കത്തില്ലേ? ഞാൻ പിന്നെ പേര് പറഞ്ഞു. എന്റെ കത്താരൊന്നിട്ട് നിങ്ങളെന്താ മണ്ടനാണോ നിങ്ങൾ? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും പേര് പറഞ്ഞു അമ്മരെ പേര് തപ്പി ഇറങ്ങത്തില്ലേ? ഈ മാതച്ചനും മറ്റേ ആ ഒരു മുതുക്ക് കിളവി ഉണ്ട്, അവരെ പേരെനിക്ക് അറിയത്തില്ല. എന്റെ കുഞ്ഞമ്മച്ചി ഇത് നമ്മുടെ ഇട്ടിച്ചാ ഇട്ടിച്ചൻ. നിങ്ങൾ അതിനിടയ്ക്ക് പേരും പറഞ്ഞല്ലേ ഇട്ടിച്ചായിരുന്നു. സൂപ്പർ, അറിയാതെ പേര് പറഞ്ഞു പോയി മാതച്ചാ. എങ്കിൽ വായിച്ചാ നമുക്കറി ചോദിക്കും എന്തോ. അതെ അതെ സുഹൃത്തെ, നിങ്ങളുടെ അപ്പാപ്പനാണ് ഞങ്ങളെ ഇട്ടിച്ചനെ എടുത്തോണ്ട് പോയെ. പുള്ളി ജീവന് ഭയമുള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ ഉടനെ 10 ലക്ഷം രൂപ പുള്ളിനെ പിടിച്ചു കൊടുത്താൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് ശരി അത് സംസാരിച്ച് സോൾവ് ആക്കാൻ വേണ്ടിട്ടാണ് വന്നത്. അതെന്താണ് ബ്രോ സോൾവ് ആവാത്ത? തോക്കല് ബുള്ളറ്റ് റീലോഡ് ചെയ്തിട്ട് വന്നു. നിന്നോടൊക്കെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിനക്കൊന്നും വയ്യടാ. എത്ര പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നേ? സിറ്റി ഇനി വരാൻ പറ്റത്തില്ല. നിന്നോടൊക്കെ ഞാനത് സോൾവ് ചെയ്ത് തരുമോ? സോൾവ് ചെയ്ത് തരുമെന്ന് മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞേ? എന്തോ ഇപ്പൊ ഞങ്ങള് ഗ്യാങ് അല്ലെന്നുള്ളതാണോ നിന്റെ ഒക്കെ പ്രശ്നം? ഞങ്ങള് ഗ്യാങ് അല്ലായിരിക്കും, പക്ഷെ ഞങ്ങള് ഫാമിലിയാടാ. ഫാമിലി ഇട്ടിച്ച സൺസ് അല്ല ഇട്ടിച്ച. ഇനി എങ്ങാണ് ഞങ്ങളെ ലീഡറിനെ തൊടാനോ പിടിക്കാനോ നീയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാ നീയൊക്കെ ഇങ്ങനെ കിടക്കും, മനസ്സിലായ? നിങ്ങളാണ് ഇന്ന് മുതൽ ഞങ്ങളുടെ ലീഡർ. അല്ല ഇട്ടിച്ച മതി. ഈ മുലുക്കുള്ള മൊഹവാ ഇപ്പൊ പിറ്റക്കാരുടെ കിടക്കുന്നത്. ഇറക്കും അമ്മാരെ കൊണ്ട് അറക്കും ഒന്നാ അമ്മാരെ കളി മൊത്തത്തിൽ കളിപ്പായിരിക്കും. മാത്തച്ഛനെ കണ്ടുപിട്ടിയോന്നോ? ഇല്ല ഇല്ല മാത്തച്ഛനെ കണ്ടുപിട്ടില്ല. ഇവിടെ നിർത്തിയത് മാത്തച്ഛനെ അല്ലാതെ കണ്ടുപിടിച്ചു. അവന്റെ യഥാർത്ഥ പേര് കല്ലു മാത്തൻ. MS-13 ഉള്ളതാണ് മാത്തച്ഛൻ. ഇട്ടിച്ചനെ കണ്ടുപിടിച്ചത്
പെട്രോൾ അടിക്കണം, വണ്ടിയിൽ പെട്രോൾ ഇല്ല, ഇനി അവിടെ പോകും. എന്റെ പേര് കല്ലുപാത്തൻ, MSZ ഉള്ളയാണ്. വണ്ടിയെ വണ്ടിയെ അവര് അമ്മാര് കാണാത്ത അകത്തോട്ട് മാറ്റിടാൻ പറയട്ടാ. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അവൻ ഗ്യാങ്ങിലൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് ഇടത്തിനെ കണ്ട കാര്യം മാറാം. നമുക്ക് മറ്റേ ഡ്രസ്സിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇടിച്ചാ? അതെ ശരി, ഞാൻ ഇടിച്ചിനെ വിളിച്ച് വേറൊരു കാര്യം പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇടിച്ചോണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന്. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് എന്റെ എന്റെ പേര് മാത്രമല്ല, പക്ഷെ എന്നെ സ്നേഹമുള്ളവര് വിളിക്കുന്ന വേറൊരു പേര്. എന്നെ സ്നേഹമുള്ളവര് വിളിക്കുന്നത് അപ്പാപ്പൻ. ചുമ്മാ ഒരു രസം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, കൊറേ നാൾക്ക് ശേഷമാണ് ഇടിച്ചാ എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടുന്നത്. ഏ ഇടിച്ചാൻ, ഹലോ മാധവജാൻ. ഇല്ലിട്ട് ഞാൻ പോവാ, 3 മണിയായി. നീ ഒന്ന് അടങ്ങിയിരുടാ, പിന്നെ നീ അല്ലാതെ കളിക്കുന്നവരാ. അല്ല പുള്ളി എന്റെ കൂട്ടുകാരനാ, അത് എന്റെ കൂട്ടുകാരനാ. ഇപ്പൊ നിങ്ങളുള്ള ഒരാൾ തട്ടിക്കൊണ്ട് പോയാ ചെയ്യത്തില്ലേ? എന്താ ഇടിച്ചാ പരിപാടി? ഏ തുതി വയ്യോ. അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മളെല്ലാരും ഗ്യാങ് ഡ്രസ്സും വണ്ടിയിട്ട് അങ്ങോട്ട് പോയി, നമ്മളെല്ലാരും തിരിച്ചു വന്നു, എന്തുവാ സംഭവിച്ചേ? നമ്മള് സ്റ്റാൻഡി വരെ പോയാ. ഓ നമ്മള് വണ്ടി റിപ്പയർ ചെയ്തും പൈസ പോയ നമ്മളെ കയ്യിൽ നിന്ന്. ഓ അതാണ് ഇവിടെ ഉണ്ടായത്. എത്ര നഷ്ടം വന്നപ്പോ? ഈ ഷൗട്ടക്സിന്റെ വല്ല കണ്ടന്റ് വരുവാണെങ്കിൽ ഞാൻ തുപ്പുന്നു നോക്കി.